നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂരിന് സ്വപ്ന സാക്ഷാത്കാരം, താലൂക്ക് യാഥാർത്ഥ്യമായി കാണാം പ്രധാന തലക്കെട്ടുകൾ. ആദ്യം സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് അംഗീകാരം, താലൂക്ക് യാഥാർത്ഥ്യമായി. മണ്ഡലത്തിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കാൻ 40 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ 35 കോടി രൂപ അനുവദിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയങ്ങാടിയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും. കാലിക്കടവ് തൃക്കരിപ്പൂർ ഒളവറ റോഡ് മെക്കടം ടാറിങ്ങുന്ന അധികൃതരുടെ അറിയിപ്പ് പാഴായി. കുഴിയടച്ച് ഹാൻഡ് സ്പ്രേ ചെയ്യുന്ന താൽക്കാലിക അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇരുചക്രവാഹനത്തിൽ കടത്തിയ 22 കുപ്പി വിദേശ മദ്യം ചെറുപുഴ പോലീസ് പിടികൂടി. പ്രതി ഓടി രക്ഷപ്പെട്ടു. വരൾച്ച, ഏഴോത്ത് നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങി. കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. വസന്തോത്സവത്തിനൊരുങ്ങി ഉത്തരമലബാർ. പൂരോത്സവത്തിന്റെ വരവറിയിച്ച് നരയൻ പൂക്കൾ പൂത്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്ക് സ്വപ്നം യാഥാർത്ഥ്യമായി. സംസ്ഥാന ബജറ്റിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന ബജറ്റിൽ ആഗ്രഹസാഫല്യ നിറവിൽ പയ്യന്നൂർ ജനത. ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു പയ്യന്നൂർ താലൂക്ക് എന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താലൂക്ക് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് ബജറ്റിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് താലൂക്ക് അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നതിന് കാരണമാവുകയായിരുന്നു. എന്നാൽ ബജറ്റിൽ പ്രഖ്യാപനം വന്നതോടെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂർ ജനത. താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ ഏതാണ്ട് പൂർത്തിയായതിനാൽ താലൂക്ക് യാഥാർത്ഥ്യമാകുന്നതിന് അധിക കാലതാമസം ഉണ്ടാവില്ല. പയ്യന്നൂർ താലൂക്ക് യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ താലൂക്ക് പ്രഖ്യാപനം വന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് പയ്യന്നൂർ ജനതയുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പാണ്. അനുബന്ധ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിൽ നിൽക്കെ താലൂക്ക് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂർ ജനത. പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. താലൂക്ക് പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ 50 വർഷം മുമ്പ് നിയോഗിച്ച വെള്ളോടി കമ്മീഷൻ പയ്യന്നൂർ താലൂക്കിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയതുമാണ്. തളിപ്പറമ്പ് താലൂക്കിലെ വടക്കേയറ്റത്തുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്നും റവന്യൂ ആവശ്യങ്ങൾക്കായി താലൂക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ 100 കിലോമീറ്ററോളം സഞ്ചരിക്കണം. 47 വില്ലേജുകളും 700,000+ ജനസംഖ്യയും ഉണ്ട്. കേരളത്തിലെ 32 താലൂക്കുകളിലും 20 താഴെ മാത്രമാണ് വില്ലേജുകൾ ഉള്ളത്. 2013-14 വർഷത്തെ UDF സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 12 താലൂക്കുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂരിനെ അവഗണിക്കുകയായിരുന്നു. പ്രതിഷേധ സൂചകമായി പയ്യന്നൂരിൽ ഹർത്താലടക്കം നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പയ്യന്നൂർ താലൂക്കും പ്രഖ്യാപിച്ചതോടെ പയ്യന്നൂരിലെ ജനത ആവേശത്തിമർപ്പിലാണ്. താലൂക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പയ്യന്നൂരിന് വലിയ വികസന കുതിപ്പിലെത്താൻ കഴിയും. പയ്യന്നൂർ താലൂക്ക് മുമ്പ് പലതവണ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ഇത്തവണ സംസ്ഥാന ബഡ്ജറ്റിൽ പയ്യന്നൂർ താലൂക്ക് ഉൾപ്പെടുത്തിയതിൽ പയ്യന്നൂരിലെ ജനങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ഇ ബാബു, പഴയങ്ങാടി. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് ഇരട്ട നേട്ടം. താലൂക്ക് പ്രഖ്യാപനത്തിന് പുറമെ മണ്ഡലത്തിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കാൻ 40 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. താലൂക്ക് പ്രഖ്യാപനത്തിനൊപ്പം തന്നെ പയ്യന്നൂരിന് ഇരട്ടി മധുരമായി. മൾട്ടിപർപ്പസ് സ്റ്റേഡിയം പ്രഖ്യാപനവും പയ്യന്നൂരിലെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റേഡിയം, ഈ ആഗ്രഹമാണ് പ്രഖ്യാപനത്തോടെ യാഥാർത്ഥ്യത്തോടെ എടുക്കുന്നത്. ബജറ്റിൽ 40 കോടി രൂപയാണ് സ്റ്റേഡിയത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. പയ്യന്നൂരിൻ്റെ കായിക മുന്നേറ്റത്തിന് തന്നെ വഴിയൊരുക്കുന്ന പ്രഖ്യാപനമായാണ് കായിക പ്രേമികൾ ഈ പ്രഖ്യാപനത്തെ കാണുന്നത്. ഒപ്പം അനുബന്ധ പ്രവർത്തികൾക്കായി 5 കോടി, 1 കോടി എന്നിങ്ങനെ തുകകൾ അനുവദിച്ചിട്ടുമുണ്ട്. വിവിധ പദ്ധതികൾക്കായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. IT പാർക്കിൻ്റെ ഉൾപ്പെടെയാണ് ഇത്തരം ഫണ്ടുകൾ വകയിരുത്തിയിട്ടുള്ളത്. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ 35 കോടി രൂപ അനുവദിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയങ്ങാടിയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും. ആഹ്ലാദ നിറവിലാണ് നാട്ടുകാർ. സംസ്ഥാന ബഡ്ജറ്റിൽ പഴയങ്ങാടി പാലത്തിന് 35 കോടി രൂപ അനുവദിച്ചു. ഇതോടെ ഏറെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തുകാർ. പഴയങ്ങാടി പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. 40 വർഷം പഴക്കമുണ്ട് പാലത്തിന്. പാലത്തിന്റെ തൂണുകളുടെ കമ്പി പുറന്തള്ളിയ നിലയിലാണ്. സ്ഥലം MLA TV രാജേഷ് ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു.
പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ 35 കോടി രൂപ അനുവദിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പറഞ്ഞാൽ പഴയങ്ങാടി പാലം 10-40 വർഷം പഴക്കമുള്ള പാലാണ്. 10-40 വർഷം പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അതുപോലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇത് നോക്കുകയും അതിൻ്റെ പാകപ്പഴകളും കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അറ്റകുറ്റങ്ങൾ കാണാൻ വേണ്ടി കണ്ടുപിടിച്ച് എല്ലാ സംഗതിയും പറഞ്ഞതിന് ശേഷമാണ് ഈ ബഡ്ജറ്റിൽ തന്നെ ഈ പൈസ പാസ്സായി എന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു പാലം വീണ്ടും വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരാശ്വാസം തന്നെയാണ്. ഈ പഴയങ്ങാടി സംബന്ധിച്ചോളം അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. മാത്രമല്ല ചില സ്ഥല സൗകര്യങ്ങൾ കുറവൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ എങ്കിലും സ്ഥല സൗകര്യമുള്ള സ്ഥലത്തേക്ക് നീട്ടി കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടെങ്കിൽ പഴയങ്ങാടി ഒരു നല്ല പഴയങ്ങാടി തന്നെയായിരിക്കും. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് ഫണ്ട് അനുവദിക്കാൻ വഴിയൊരുക്കിയത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിൽ ജ്വല്ലറിയിൽ കവർച്ച. കണ്ടോത്തെ സുദർശിതം ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. 2 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. പൂജാസംബന്ധമായ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജന ജ്വല്ലറിയിലെത്തിയ 2 ഇതര സംസ്ഥാനക്കാരാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം ജ്വല്ലറിയുടമ കണ്ടോത്തെ കെ സതീശനിൽ നിന്ന് ആഭരണങ്ങൾ പരിശോധിച്ച് വില സംബന്ധമായി സംസാരിക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതിനുവേണ്ടി ഒരാൾ കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തൊട്ടു പിന്നാലെ മറ്റയാളും പുറത്തിറങ്ങുകയായിരുന്നു. ഈ സമയം ഉടമ ക്യാഷ് മേശയ്ക്കരികിലേക്ക് പോയിരുന്നു. ഉടമ മാത്രമേ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച രാവിലെ ജ്വല്ലറി തുറന്നപ്പോഴാണ് ജ്വല്ലറിയിൽ ട്രെയിൽ സൂക്ഷിച്ച 2 ലക്ഷം രൂപയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രാത്രിയിൽ കടയിലെത്തിയ സംഘം ആഭരണങ്ങൾ എടുക്കുന്നതായി കണ്ടത്. തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വരൾച്ച. 7 നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങി. കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലായി. പാടങ്ങൾ ഉണങ്ങി വിണ്ടുകീറിയ നിലയിലാണ്. കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോം. നെൽകൃഷിയിൽ മികച്ച നേട്ടം വരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കുറി വെള്ളമില്ലാതെ പാടം വറ്റിവരണ്ടതോടെ നെൽകർഷകർ ദുരിതത്തിലായി. പാടം വറ്റിവരണ്ട് നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങുന്നു. കടം വാങ്ങി കൃഷിപ്പണിക്കിറങ്ങിയ കർഷകരാണ് ഏറെ ദുരിതത്തിലായത്. നമ്മള് ഒരു 10-15-16 ചാക്കോളം മൂന്നാള് കൂടി ഉരി വെച്ചെടുക്കുന്നതാണെന്നല്ലേ. ഇപ്രാവശ്യം ഒന്നുമില്ലാണ് അവസ്ഥ. സംഭവിച്ച വെള്ളം വിരിയാൻ കാലത്തേക്ക് വെള്ളമില്ല, ഒറ്റപ്പടി വെള്ളമില്ല, വിണ്ട് കീറിയിട്ട് കാണുന്നില്ലേ. ഇതിനൊക്കെ നാട്ടിക്കും അതിനും ഇതിനൊരു ഒരുപാട് പൈസ കൊടുത്ത് ചെലവൊരുപാടായി. അതിനൊന്നും കിട്ടാനില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കർഷകർ. കർഷകരുടെ ദുരിതം മനസ്സിലാക്കാൻ ഏഴോം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ പാടത്തെത്തി. വരൾച്ചയെക്കുറിച്ച് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു. കർഷകർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാലിക്കടവ് തൃക്കരിപ്പൂർ ഒളവറ റോഡ് മെക്കാഡം ടാറിംഗിന് അനുമതി എന്ന അധികൃതരുടെ അറിയിപ്പ് പാഴായി. കുഴിയടച്ച് ഹാൻഡ് സ്പ്രേ ചെയ്യുന്ന താൽക്കാലിക അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. മെക്കാഡം ടാറിങ്ങിന് ഫണ്ട് അനുവദിച്ചെന്നറിയിച്ച കാലിക്കടവ് തൃക്കരിപ്പൂർ ഒളവറ റോഡിൽ കുഴിയടയ്ക്കൽ മാത്രം വ്യാഴാഴ്ച നടക്കാവ് ഭാഗത്താണ് റോഡ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ കുഴിയടയ്ക്കൽ തുടങ്ങിയത്. റോഡിൽ അടിയന്തര അറ്റകുറ്റപ്പണിക്കായി 15 ലക്ഷത്തോളം രൂപ പൊതുമരാമത്ത് അധികൃതർ അനുവദിച്ചിരുന്നു. മെക്കാഡം ടാറിംഗ് തുടങ്ങുന്നതിനാൽ കുഴിയടയ്ക്കൽ ഇല്ലെന്നാണ് നാട്ടുകാർ കരുതിയത്. കൊയോങ്കര മൃഗാശുപത്രിക്ക് സമീപം വലിയ കുഴികളുണ്ടെങ്കിലും അതൊന്നും കുഴിയടക്കുന്നവർ കണ്ടിട്ടേയില്ല. 4 മാസം മുൻപാണ് അറ്റകുറ്റപ്പണിക്കായി സാധനങ്ങൾ ഇറക്കിയിരുന്നത്. മാർച്ചിന് മുൻപ് പണി പൂർത്തിയാക്കാനുള്ള തിടുക്കമാണ് ധൃതി പിടിച്ചുള്ള കുഴിയടക്കലിൽ നിന്ന് ആക്ഷേപമുണ്ട്. തകർന്ന ഭാഗങ്ങളിൽ മുഴുവനായി ടാർ ചെയ്യാതെ സമചതുരാകൃതിയിൽ ചില ഭാഗങ്ങളിൽ മാത്രം കല്ലിട്ട് കുഴിയടച്ച് ടാറിടുകയാണ്. ചെറിയ കുഴികളെല്ലാം റോഡിൽ അതുപോലെ അവശേഷിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി 2-ാം തവണയാണ് കുഴിയടക്കൽ നടക്കുന്നത്. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊട്ടു മുൻപ് തൃക്കരിപ്പൂർ ടൗണിൽ മാത്രമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുഴിയടച്ചിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ ഓടുന്ന പ്രധാന റോഡിൽ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താൻ അധികൃതർ ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ലെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇരുചക്രവാഹനത്തിൽ കടത്തിയ 22 കുപ്പി വിദേശ മദ്യം ചെറുപുഴ പോലീസ് പിടികൂടി. ഓടി രക്ഷപ്പെട്ട പ്രതി പുളിങ്ങോം സ്വദേശി പുളിയാർമറ്റത്തിൽ സോണിക്കെതിരെ കേസെടുത്തു. ഡോക്ടറുടെ എംബ്ലം വെച്ച സ്കൂട്ടിയിൽ കടത്തുകയായിരുന്ന 22 കുപ്പി വിദേശ മദ്യം ചെറുപുഴ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച രാത്രി താബോറിൽ നിന്നുമാണ് മദ്യം പിടികൂടിയത്. സ്കൂട്ടി ഓടിച്ചിരുന്ന ഇടവരമ്പ് സ്വദേശി PM സോണി ഓടി രക്ഷപ്പെട്ടു. ഇയാളെ അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിന് ഇതിനു മുൻപും പോലീസ് പിടികൂടിയിട്ടുണ്ട്.
ചെറുപുഴ SI VD രാധാകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീകാന്ത്, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ഡോക്ടർമാരുടെ കുറിപ്പടികൾ മനസ്സിലാക്കാൻ കഴിയാതെ രോഗികളും ഫാർമസിസ്റ്റുകളും വലയുന്നതായി റിപ്പോർട്ട്. വ്യക്തതയില്ലാതെ കുറിപ്പടികൾ എഴുതി നൽകുമ്പോൾ സാധാരണക്കാരായ രോഗികളാണ് പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത്. വ്യക്തമായി എഴുതി നൽകണമെന്ന മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ചില ഡോക്ടർമാരുടെ ഈ നടപടി. ഡോക്ടർമാരുടെ കുറിപ്പടികൾ മനസ്സിലാക്കാൻ കഴിയാതെ രോഗികളും ഫാർമസിസ്റ്റുകളും വലയുന്നു. വ്യക്തതയില്ലാതെ കുറിപ്പടികൾ എഴുതി നൽകുമ്പോൾ സാധാരണക്കാരായ രോഗികൾക്ക് പലപ്പോഴും ഇത് മനസ്സിലാകാറില്ല. എന്നാൽ ഫാർമസിസ്റ്റുകളെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ അക്ഷരത്തിലല്ലെങ്കിൽ മലയാളത്തിലോ മരുന്നുകളുടെ രാസനാമം വ്യക്തമായി എഴുതണമെന്ന മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ചില ഡോക്ടർമാർ അവ്യക്തമായ മരുന്ന് കുറിപ്പടികൾ നൽകുന്നത്. ഈ പ്രശ്നത്തെക്കുറിച്ച് പയ്യന്നൂരിലെ സംസം മെഡിക്കൽസ് ഉടമ സയ്യിദ് പറയുന്നത് കേൾക്കാം. അതും ഇപ്പം തിരുത്താൻ പറ്റുന്ന കാലഘട്ടം, കാരണം വെച്ചാൽ ഇലക്ട്രോണിക് മാധ്യമത്തിൽ കൂടിയിട്ട് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം. അത് ചില ഡോക്ടർമാർ പയ്യന്നൂരിന്ന് ചെയ്യുന്നുണ്ട്. അപൂർവം ആൾക്കാർ അവർ അറിഞ്ഞുകൊണ്ടല്ലാതെ അവരെ കയ്യെഴുത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന ഒരു പ്രയാസം മാത്രമാണ്. പിന്നെ ചില സ്റ്റോക്ക് ചെയ്യുന്ന മരുന്ന് സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഡോക്ടർമാർ ചില ആൾ ഇങ്ങനെ ആർക്കും മനസ്സിലാവുണ്ടാകുന്നില്ല രീതിയിൽ എഴുതുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിട്ട് കുറിപ്പടി ഒരാൾക്കും തിരിയാനും അല്ല മനസ്സിലാവാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ആരും മനഃപൂർവ്വം എഴുതുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അലോപ്പതി മരുന്നുകളുടെ രാസനാമം മലയാളത്തിൽ എഴുതിയാൽ വ്യക്തമാകാറില്ല എന്ന കാരണത്താൽ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ എഴുതാനുള്ള നിർദ്ദേശം വരികയായിരുന്നു. ഡോക്ടർമാർ അവ്യക്തമായി കുറിപ്പടികൾ എഴുതുന്നത് കാരണം മെഡിക്കൽ സ്റ്റോറുകൾക്ക് പോലും മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി വിശദീകരണം സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. സാധാരണക്കാർക്ക് മാത്രമല്ല പരിചയസമ്പന്നരായ ഫാർമസിസ്റ്റുകൾക്ക് പോലും ഡോക്ടർമാരുടെ കുറിപ്പ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്നും അന്നത്തെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ചില ഡോക്ടർമാർ കുറിപ്പടികൾ നൽകുന്നതെന്ന പരാതിയും വ്യാപകമായിട്ടുണ്ടെങ്കിലും മനസ്സിലാകാത്ത രീതിയിൽ കുറിപ്പടികൾ നൽകുന്നത് കൂടി വരുന്ന സാഹചര്യമാണിന്നുള്ളത്. എന്നാൽ മെഡിക്കൽ ഷോപ്പുകളിൽ ജോലിക്ക് നൽകുന്ന ഫാർമസിസ്റ്റുകളുടെ കുഴപ്പമാണെന്നുള്ള വാദവും ഉയർന്നിരുന്നു. പലപ്പോഴും സർക്കാർ ആശുപത്രികളിലെ രോഗികളുടെ ബാഹുല്യം കാരണം വേഗത്തിൽ മരുന്ന് എഴുതാൻ ഡോക്ടർമാരെ നിർബന്ധിതരാക്കുകയാണ്. എന്നാൽ സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തുന്ന ഡോക്ടർമാരുടെ കാര്യവും മറിച്ചല്ല. അവരും ഇത്തരത്തിൽ വ്യക്തമാകാത്ത കുറിപ്പടികളാണ് നൽകുന്നത്. കമ്പ്യൂട്ടർ വഴി കൃത്യവും വ്യക്തവുമായ കുറിപ്പടി നൽകാനുള്ള സോഫ്റ്റ്വെയർ IMA ആവിഷ്കരിച്ചിരുന്നു. ഇത് ഘട്ടംഘട്ടമായി നടപ്പിലാക്കാനുള്ള പദ്ധതിയും ഇവിടെ പലയിടത്തും നടന്നിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബസ് യാത്രക്കിടെ ബസ് കണ്ടക്ടർ മര്യാദ വിട്ട് സംസാരിച്ചു. കോളേജിലെത്തി വിദ്യാർത്ഥിനി കാര്യമറിയിച്ചതോടെ വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞു. തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന് മുൻപിലാണ് ബസ് തടഞ്ഞത്. പയ്യന്നൂർ ചെറുവത്തൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് കണ്ടക്ടർ തൃക്കരിപ്പൂർ പോളിടെക്നിക് വിദ്യാർത്ഥിനിയോട് ടിക്കറ്റ് സംബന്ധമായി മര്യാദ വിട്ട് സംസാരിച്ചതാണ് വിദ്യാർത്ഥികളെ ബസ് തടയാൻ ഇടയാക്കിയത്. കോളേജിലേക്കുള്ള യാത്രക്കിടെയുണ്ടായ അനുഭവം വിദ്യാർത്ഥിനി കോളേജിൽ അറിയിച്ചതോടെ മറ്റു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കാവ് പോളിടെക്നിക്കു മുൻപിൽ വെച്ച് പയ്യന്നൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ് തടയുകയായിരുന്നു. തുടർന്ന് ബസ് കണ്ടക്ടറോട് കാര്യം തിരക്കി. കണ്ടക്ടർ സംഭവം നിഷേധിച്ചതിനെ തുടർന്ന് വാക്കുതർക്കവും ഉണ്ടായി. കണ്ടക്ടർ മാപ്പ് പറയാതെ ബസ് വിടില്ലെന്ന് വിദ്യാർത്ഥികളുടെ വാദം കണ്ടക്ടർ സ്വീകരിച്ചില്ല. ഇത് അല്പനേരത്തേക്ക് വാക്കുതർക്കത്തിനുമിടയാക്കി. റോഡ് ബ്ലോക്ക് ആവാൻ തുടങ്ങിയതോടെ കണ്ടക്ടർ അയയുകയും ബസ് വിടുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി ടി ഗോവിന്ദൻ ട്രോഫി വോളി വിശേഷങ്ങൾ. ടി ഗോവിന്ദൻ സ്മാരക ട്രോഫിക്കായുള്ള അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. നാലാം ദിനം വനിതാ വിഭാഗത്തിൽ KSCB വിജയം. ആദ്യ സെറ്റ് മുതൽ ഒപ്പത്തിനൊപ്പം പോയിന്റുകൾ നേടിയാണ് ഇരു ടീമുകളും മുന്നേറിയത്. അനുമോൾ ഫിലിപ്പ്, റോഷ്നി ജോൺ, നീതു എന്നിവരുടെ മികച്ച കളിയിലൂടെ ആദ്യ സെറ്റ് പോലീസ് നേടിയപ്പോൾ രണ്ടാം സെറ്റിൽ സായിയുടെ തിരിച്ചുവരവാണ് സ്റ്റേഡിയം കണ്ടത്. പ്രതിരോധം ശക്തമാക്കിയെങ്കിലും നാലാം സെറ്റ് പോലീസിന് ലഭിച്ചു. അഞ്ചാം സെറ്റിലേക്ക് മത്സരം നീങ്ങിയപ്പോൾ വിജയലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പൊരുതിയെങ്കിലും ഒടുവിൽ വിജയം പോലീസിനെ തുണച്ചു.
പുരുഷ വിഭാഗത്തിൽ ONGC ഡെറാഡൂണും ഇന്ത്യൻ നേവിയും തമ്മിലുള്ള രണ്ടാമത്തെ മത്സരം ആദ്യന്തം ആവേശകരമായിരുന്നു. മത്സരത്തിൽ ONGC വിജയിച്ചു. സ്കോർ 25-21, 25-16, 28-26. മൂന്നാം മത്സരത്തിൽ BPCL ഏകപക്ഷീയമായ 3 സെറ്റുകൾക്ക് ഇന്ത്യൻ ആർമിയെ പരാജയപ്പെടുത്തി. സ്കോർ 25-16, 25-19, 25-23. വോളിബോൾ ഗെയിമും ഇപ്പോൾ ഓൾറൗണ്ടർമാരുടെ വിഹാര രംഗമാണ്. ഡിഫൻഡ്, ഒഫൻഡ്, ലിബറോ തുടങ്ങിയ ഇനം തിരിച്ചുള്ള കളിക്കാർ ഇനി ഉണ്ടാവില്ല. എല്ലാവരും എല്ലാ പൊസിഷനും കളിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ പ്ലെയർ ഇന്ന് മിക്ക ടീമിലുമുണ്ട്. എന്നാൽ പയ്യന്നൂർ വോളിയിലെ ശ്രദ്ധേയനായ യൂണിവേഴ്സൽ കളിക്കാരൻ റെയിൽവേ ടീമിലെ മനു ജോസഫാണെന്ന് ഗ്യാലറി സാക്ഷ്യപ്പെടുത്തുന്നു. വോളിബോളിലും ഓൾറൗണ്ടർമാരുടെ ആധിപത്യമാണിപ്പോൾ റെയിൽവേ ടീമിലെ മനു ജോസഫിന്റെ സ്മാഷുകൾ എതിർ ടീമിന് ഇടുത്തി തന്നെയാണ്. അതേസമയം എതിരാളികളുടെ കനത്ത സ്മാഷ് പ്രതിരോധിക്കുന്നതിലും ഒപ്പം ലിഫ്റ്റ് കൊടുക്കുന്നതിലും അതിവിദഗ്ധനാണ് മനു ജോസഫ്. ആളൊഴിഞ്ഞ ഭാഗത്ത് പന്ത് പ്ലേസ് ചെയ്യാനുള്ള കളിമിടുക്കും ഈ ചെറുപ്പക്കാരൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. മിന്നൽ സർവീസും പ്രതിരോധവുമെല്ലാം മനുവിന് നിസ്സാര കാര്യങ്ങൾ മാത്രം. പയ്യാവൂർ പൈസക്കരി സ്വദേശിയായ മനു ജോസഫ് കോഴിക്കോട് സായിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി KCBയിലെത്തി. പിന്നീടാണ് റെയിൽവേ ടീമിലേക്ക് കളം മാറിയത്. റെയിൽവേ മത്സരിച്ച 5 ദേശീയ മത്സരങ്ങളിൽ 3 തവണ കപ്പിൽ മുത്തമിട്ടപ്പോൾ മനുവിൻ്റെ പ്രകടനം പ്രകീർത്തിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം റഷ്യയിലെ ബലാറസിൽ നടന്ന ലോക റെയിൽവേ ചാമ്പ്യൻഷിപ്പിൽ 1st place നേടിയ ഇന്ത്യൻ ടീമിൻ്റെ കൈക്കരുത്തും മനക്കരുത്തും മറ്റാരുമായിരുന്നില്ല. വോളിബോളിൽ യൂണിവേഴ്സൽ കളിക്കാരനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മനു ജോസഫ് ഒരു ഉത്തമ മാതൃകയാണ്. അതുകൊണ്ടാണ് തിങ്ങി നിറഞ്ഞ ഗാലറി ഈ കളിക്കാരന് ആവേശപൂർവ്വം നെഞ്ചേറ്റുന്നതും. ഭക്തിയുടെ നിറവിൽ വയലാട്ടം. തെയ്യാട്ടക്കളത്തിലെ തന്നെ അത്യപൂർവ ചടങ്ങ് ദർശിക്കാൻ നിരവധി പേരാണ് അറത്തിൽ പിലാന്തൊട്ടം ശ്രീ തായ് പരദേവത കിഴക്കേറ ചാമുണ്ടി ക്ഷേത്രത്തിൽ എത്തിയത്. കുംഭമാസത്തിലെ കൊടുംചൂടിൽ നട്ടുച്ചയ്ക്ക് ആളിക്കത്തുന്ന തീപ്പന്തങ്ങളുമായി രൗദ്രഭാവത്തിൽ വാളുകുലുക്കി ഉറഞ്ഞാടി വരുന്ന ഭദ്രകാളി ഗോമരം. വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും ശബ്ദഘോഷത്തിൽ കാൽച്ചിലങ്കകൾക്കിരുക്കി ഗ്രാമദേവതകളായ ചാമുണ്ഡേശ്വരിയും പരിവാരങ്ങളും ഉഗ്രമൂർത്തിയുടെ വരവിന് വിഘാതമുണ്ടാക്കുന്നു. ഘോരമൂർത്തിയും ശാന്തദേവതകളും തമ്മിലുള്ള പടപ്പുറപ്പാടായി ഭക്തിയുടെ നിറവിൽ വയലാട്ടം. മൂവാരി സമുദായത്തിൻ്റെ പ്രധാന ആരൂഢസ്ഥാനമായ അറത്തിൽ പിലാത്തോട്ടം കിഴക്കേറ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലാണ് ആണ്ടോത്സവത്തിൽ ഈ അനുഷ്ഠാന ചടങ്ങ് നടക്കുന്നത്. തിങ്കളാഴ്ച തുടങ്ങിയ ചതുർദിന കളിയാട്ടത്തിൽ ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച ഉച്ചയ്ക്കും വയലാട്ടം നടന്നു. ഉത്തരകേരളത്തിലെ അത്യപൂർവം മാത്രമുള്ള വയലാട്ടം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒഴുകിച്ചേർന്നത്. ചെമ്പകത്തറയിൽ നിന്ന് പട്ടുചുറ്റി ശുഭ്രവസ്ത്രമണിഞ്ഞ് തിരുവായുധങ്ങളുമേന്തിയെത്തുന്ന കോമരങ്ങളിൽ മുണ്ടയാംപറമ്പിൽ ഭഗവതിയുടെ പ്രതിപുരുഷനായ കോമരമാണ് വയലാട്ടത്തിൽ തീപ്പന്തമേറുന്നത്. നട്ടുച്ച നേരത്ത് മുണ്ടയാട്ടുപോതി പന്തങ്ങളേന്തി ആരുടെ സ്ഥാനം കൈയടക്കാൻ ആഞ്ഞുവരുന്നത് പുറംകാവൽക്കാരനായി ഉലാത്തുന്ന വെളുത്ത ഭൂതത്താറീശ്വരൻ അറിഞ്ഞെത്തുന്നു. സന്ദേശം ലഭിച്ച ചാമുണ്ഡേശ്വരിയും വിഷ്ണുമൂർത്തിയും കൈകോർത്ത് ഭദ്രകാളിയെ തടയാൻ ശ്രമിക്കുന്നു. വാദ്യഘോഷാദികളോടെ നടക്കുന്ന ഈ പടമത്സരമാണ് വയലാട്ടം എന്ന പേരിൽ ക്ഷേത്രപ്പറമ്പിലും സന്നിധിയിലുമായി അരങ്ങേറുന്നത്. മണിക്കൂറിലേറെ നീളുന്ന ഘോര മത്സരത്തിന് ശേഷം മുണ്ടയാട്ടുപോതിക്ക് തെക്കോട്ട് തിരിഞ്ഞ് സ്ഥാനം നൽകി കുടിയിരുത്തുന്നു. ചെങ്ങളത്തെ വടക്കേ വീട്ടിൽ ദിനേശനാണ് 4 വർഷങ്ങളായി വയലാട്ടത്തിന് നിയുക്തനായ കോമരം. ക്ഷേത്രപ്പറമ്പിലെ ഭക്തജന സഞ്ചയത്തിന് മുന്നിലൂടെ വയലാട്ടം അരയാത്ര പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രാങ്കണം 3 തവണ വലം വെച്ചു. അപ്പോഴേക്കും 2 തായ് പരദേവതമാരുടെ തിരുമുടി നിവർന്നു.
ചെറുകുന്ന് ആയിരം തെങ്ങ് ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് അന്നപൂർണശ്രീ സങ്കല്പത്തിൽ ചെമ്പും ചോറുമെടുത്ത് വാലിയക്കാർ ക്ഷേത്രം വലം വയ്ക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങിന് ശേഷം വയലാട്ടം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വസന്തോത്സവത്തിനൊരുങ്ങി ഉത്തരമലബാർ. മീനമാസത്തിലെ പൂരോത്സവം ഉത്തരമലബാറിന്റെ വസന്തോത്സവം കൂടിയാണ്. പൂരത്തിന്റെ വരവറിയിച്ച് തൃക്കരിപ്പൂർ തടിയൻകുവൽ മുണ്ട്യ പരിസരത്ത് നരയൻ പൂക്കൾ പൂത്തു. നരയൻ പൂക്കൾ നടന്നീങ്ങുന്ന സാഹചര്യത്തിൽ പൂരോത്സവത്തിന് ഇവ ഒഴിച്ചുകൂടാ ആകാത്തതിനാലാണ് ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പൂക്കൾ സംരക്ഷിക്കുന്നത്. മീനമാസത്തിലെ പൂരോത്സവത്തിന്റെ വരവറിയിച്ച് തടിയൻകുവലിൽ പൂപ്പന്തൽ വിരിഞ്ഞു. തടിയൻകുവൽ മുണ്ടിയക്ക് മുന്നിലാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പൂപ്പന്തലുള്ളത്. നരയംപൂ അല്ലെങ്കിൽ കട്ടപ്പൂ എന്നറിയപ്പെടുന്ന പൂക്കൾ പൂരോത്സവകാലത്ത് മലരമ്പനെ വരവേൽക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പഴകിദ്രവിച്ച ചെമ്പകമരത്തിൽ ശാഖോപശാഖകളായി പടർന്നിരുന്ന ചെടി താങ്ങില്ലാതെ നാശോന്മുഖമായ അവസ്ഥയിലാണ് തടിയൻകുവൽ മുണ്ട്യ ഭരണസമിതി കോൺക്രീറ്റ് തൂണുകളിൽ സ്ഥാപിച്ച് ഇവയെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. ഇരുമ്പ് മേൽക്കൂരിയോടുകൂടിയ കോൺക്രീറ്റ് പന്തൽ 50 പേർക്ക് ഇരിക്കാവുന്ന കേന്ദ്രം കൂടിയാണ്. തണൽ നൽകുന്നതിനോടൊപ്പം നല്ല ആയുർവേദ ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. മഞ്ഞപ്പിത്തത്തിനുള്ള ഔഷധമായി ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ടത്രേ. മുറിവിൽ നിന്നുള്ള രക്തപ്രവാഹം നിർത്തുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നു. മീനമാസത്തിലെ കൊടും ചൂടിൽ ശമനം നേടാൻ പണ്ടുകാലത്ത് കാടുകളിൽ തോലും വിറകും ശേഖരിക്കാൻ പോകുന്നവർ ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്ത് അതിൽ നിന്ന് ഊറി വരുന്ന നീര് ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ജലസംഭരണി കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ. സംസ്കൃതത്തിൽ സുഷുവി എന്ന് വിളിക്കുന്ന കോംബ്രട്ടേസിയ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം കാലിക്കോപ്റ്ററിസ് ഫ്ലോറിമുണ്ട എന്നാണ്. ഇതിപ്പോൾ 100 നമ്മളത് തലമുറക്ക് മുമ്പേ ഇല്ലതാണ്. ഇത് ചെമ്പുകല്ല് ഉണങ്ങി പോയി രണ്ടാമത് ഈ തൂണും ഇതെല്ലാം ആക്കിയത് അതിൻ്റെ ശേഷമാണ് ഇത് നിലനിൽക്കാൻ പറ്റി. നമുക്ക് നമ്മുടെ കാരണന്മാറും കാരണന്മാറും മുംബൈയിലെ കാരണന്മാരും അല്ല മുംബൈയിലതാണ്. അതിനെല്ലാം ഇത് ഒരു വെളിച്ചപ്പാടിച്ചനായതിനെ കൊണ്ട് വെച്ചിന് നമ്മൾ പൂരം 5 പൂ എടുക്കാൻ തുടങ്ങും. അത് ഇവിടത്തേക്ക് പറിച്ച് അകത്തേക്ക് എടുത്തിട്ട് പിന്നെ നാട്ടുകാരെല്ലാം പറിക്കും. അങ്ങനെ 5 പറിക്കിട്ടു ശേഷം അപ്പോഴൊക്കെല്ലാം തീരും. ഉത്തരമലബാറിന്റെ വസന്തോത്സവമായ പൂരത്തിന് കാമദേവനുണ്ടാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് നരയൻ പൂവാണ്. പണ്ടുകാലത്ത് നാടുകളിൽ സജീവമായിരുന്ന ഈ പൂക്കൾ ഇന്ന് നന്നേ വിരളമായ സാഹചര്യത്തിലാണ് അവയെ സംരക്ഷിക്കാൻ ഇത്തരമൊരു സംവിധാനവുമായി ക്ഷേത്രം ഭാരവാഹികൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പൂരോത്സവത്തിന് ക്ഷേത്രത്തിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വേണ്ടുന്ന നരയൻ പൂവ് സമൃദ്ധമായി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുമെന്ന് തടിയൻകുവൽ മുണ്ടിയിലെ അന്ത്യതിരിയൻ ആലയിൽ അമ്പുക്കുഞ്ഞി പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവളൂർ പിരളം ഗ്രാമപഞ്ചായത്തിലെ 2016-17 വർഷത്തെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയായ ഗാർഹിക പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് വീടുകളിൽ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ നിർവഹിച്ചു. കരിവെള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിൽ 2016-17 വർഷത്തെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയായ ഗാർഹിക പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് വീടുകളിൽ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം രാഘവൻ നിർവഹിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. എന്നാൽ ഒന്നും മാലിന്യങ്ങളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. നമുക്കറിയാം ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ സംസ്കരിച്ചാൽ ജൈവ കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള വളമാക്കി തീർക്കാൻ സാധിക്കും. VEO ലത സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് രാധാമണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി രമണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷിന്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് നിർമ്മിച്ച ഇ അഹമ്മദ് സ്മാരക ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. 13 ലക്ഷം രൂപ ചെലവിലാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കല്യാശ്ശേരി മണ്ഡലം MLA അധ്യക്ഷനെ, ഇ രാജേഷ് MLA അധ്യക്ഷനെ, കേരള തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. പുതിയങ്ങാടി പ്രദേശത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. TV രാജേഷ് MLA പ്രാദേശിക വികസന നിധിയിൽ നിന്ന് 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. മാടായി ഗ്രാമപഞ്ചായത്താണ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയത്.
ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കേരള തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും. പഴയങ്ങാടി നടന്ന മാധ്യമ സമ്മേളനത്തിൽ എം അഷ്റഫ്, വി വിനോദ്, സി ടി അഷ്റഫ്, എം ടി നാസർ, കെ പി അബ്ബാസ്, ഹമീദ് കുട്ടിയസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എരമം നോർത്ത് എൽ പി സ്കൂളിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ബാലകേശവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് എൽ കെ ജി ഫസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. എരമം നോർത്ത് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി രമേശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ബാലകേശവൻ ഉദ്ഘാടനം ചെയ്തു. ജെ സി ഐ സംഘടിപ്പിച്ച എൽ കെ ജി ഫെസ്റ്റിൽ പങ്കാളികളായ കുട്ടികളെ ചടങ്ങിൽ വെച്ച് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശരണ്യ ശശികുമാർ അനുമോദിച്ചു. മടായി ഇട്ടമ്മൽ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറനിറക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. മാടായി ഇട്ടമ്മൽ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറനിറക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കലവറനിറക്കൽ ഘോഷയാത്ര കോഴിബസാറിൽ നിന്നും ആരംഭിച്ച ചൈനാക്ലെ റോഡ് വഴി ക്ഷേത്രത്തിൽ സമാപിച്ചു. പച്ചക്കറി കൃഷിയിലെ ആദ്യ വിളവെടുപ്പ് ഹോപ്പിന് കൈമാറി രാജനും ഗീതയും. ഒരേക്കർ സ്ഥലത്താണ് ഇവർ പച്ചക്കറി കൃഷി നടത്തി വിജയം കൊയ്തത്. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ കൊയ്ത് ഏഴോം സ്വദേശികളായ രാജനും ഗീതയും. ആദ്യ വിളവെടുപ്പിലെ പച്ചക്കറി ഹോപ്പിന് കൈമാറി മാതൃകയായിരിക്കുകയാണ് ഇവർ. ഏഴോത്ത് ഒരേക്കറോളം സ്ഥലത്താണ് ഇവർ കൃഷിയൊരുക്കിയത്. വെള്ളരി, മത്തൻ, പാവയ്ക്ക, കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. പച്ചക്കറി ഹോപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ എസ് ജയമോഹനൻ ഏറ്റുവാങ്ങി. ട്രഷറർ ബെന്നി കേടി ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. വിളയാങ്കോട് സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ 64-ാം വാർഷികാഘോഷവും യാത്രയപ്പും സംഘടിപ്പിച്ചു. പി കെ ശ്രീമതി ടീച്ചർ എം പി ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതകാലവും എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ വിദ്യാലയത്തിന് അതിൻ്റെതായ ഗുണവും മേന്മയും നാൾക്കുനാൾ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ കഴിയും. ഏതായാലും ഈ സന്ദർഭത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു പ്രധാനാധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ സിസ്റ്ററിന് എല്ലാ ഭാവുകങ്ങളും നന്മയും നേരുന്നു, ആയുരാരോഗ്യം നേരുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാ നന്മയും നേർന്നുകൊണ്ട് അവർ മിടുക്കരായിട്ട് വളരണം, മിടുക്കരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 64-ാമത് വാർഷികാഘോഷത്തിന്റെയും യാത്രയപ്പ് സമ്മേളനത്തിന്റെയും ഔപചാരിക വിളയാങ്കോട് സെന്റ് മേരീസ് എൽ പി സ്കൂൾ 64-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 26 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സാലിക്കുള്ള യാത്രയപ്പും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ഇ പി ബാലൻ അധ്യക്ഷത വഹിച്ചു. പി കെ ശ്രീമതി ടീച്ചർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ പ്രമോദ്, സിസ്റ്റർ സാലി, റവറൻ സിസ്റ്റർ വിനയ പുരയിടത്തിൽ, റവറൻ ഡോക്ടർ ജോയ് പൈനാടത്ത്, ടി വി സുധാകരൻ, പി വി സരള, ടി സുകുമാരൻ, സിസ്റ്റർ സാലി, പി വി പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കാവ് വൃത്തിയാക്കുമ്പോൾ പുരാതന മൺകൂനകൾ കണ്ടെത്തി. കാവിനുള്ളിൽ പഴയകാലത്ത് ക്ഷേത്രമുണ്ടായിരുന്നെന്ന പഴമക്കാരുടെ വാക്കുകളാണ് ക്ഷേത്രകാവ് വൃത്തിയാക്കാൻ ഭരണസമിതി അംഗങ്ങളെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 50-60 വർഷങ്ങളോളം കാവിനകത്ത് ആരും തന്നെ പ്രവേശിച്ചിരുന്നില്ല. അതിനു മുമ്പേ അതിനുള്ളിൽ ആരാധന നടത്തിയതായി പഴമക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
സ്വർണ പ്രശ്ന ചിന്തയിൽ കൂടിയും വർഷത്തിൽ ഉത്സവത്തിന് മുമ്പായി ഒരു ദിവസത്തെ ശുചീകരണ പ്രവൃത്തികളും അതുപോലെ തന്നെ പൂജയും കാവിനുള്ളിൽ ആരുടെ സ്ഥാനത്ത് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് ഇപ്രാവശ്യം നമ്മുടെ ഉത്സവദിനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാവിനകത്ത് പ്രവേശിച്ച് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അപ്പോഴായിരുന്നു നമ്മുടെ ഈ ആൽത്തറയും അതുപോലെ തന്നെ മൺ ശില്പങ്ങളും നമുക്ക് ലഭിച്ചത്. അതിൽ തന്നെ നമുക്ക് മുൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനുള്ളിൽ ആരാധന നടത്തിയതായി നമുക്ക് ഉദ്ദേശിക്കാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ICDS കല്യാശ്ശേരി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റാലി എരിപുരത്ത് സമാപിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുന്നോടിയായാണ് വിളംബര ജാഥ നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ എരിപുരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കട്ടച്ചേരി കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഉഗ്രരൂപിണിയും അനുഗ്രഹ വരദായിനിയുമായ ശ്രീ കട്ടച്ചേരി കരിഞ്ചാമുണ്ടിയുടെ ഉറഞ്ഞാട്ടം കണ്ട് ഭക്തർ അനുഗ്രഹം തേടി. നാലു വർഷത്തിലൊരിക്കൽ കെട്ടിയാടുന്ന കരികടവ് കട്ടച്ചേരി കരിഞ്ചാമുണ്ടി ദേവസ്ഥാന കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയ കട്ടച്ചേരി ഭഗവതിയും ഉഗ്രസ്വരൂപിണിയായ കരിഞ്ചാമുണ്ടിയും ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞാടി. തൃക്കരിപ്പൂർ കരികടവ് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ടത്തിന്റെ ഭാഗമായി നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കെട്ടിയാടിയ ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട് ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്ര പരിസരത്ത് എത്തിയത്. 6 മണിക്ക് കരിഞ്ചാമുണ്ടിയുടെ തർപ്പണത്തോടുകൂടി ദേവാങ്കണത്തെ പരിശുദ്ധിയുടെ നിറകോടിയിലെത്തിച്ചുകൊണ്ട് കുമ്മനാട്ടി ദൈവത്തിന്റെ പുറപ്പാടോടുകൂടി കളിയാട്ടം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. രാമന്തളി കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നടയിൽ പ്രശ്നം നടന്നു. ശശിധര പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് അതിപുരാതനമായ രാമന്തളി കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഇവിടെ പുതുതായി രൂപീകരിച്ച ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുന്നോടിയായി വ്യാഴാഴ്ച രാവിലെ മുതൽ നടന്ന നടയിൽ പ്രശ്ന ചടങ്ങിന് ശശിധരൻ പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. കാങ്കോൽ കരിങ്കുടി ശ്രീ വയനാട്ടുകുലവൻ തൊണ്ടച്ചൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തൊണ്ടച്ചൻ ദൈവത്തിന്റെയും വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട് നടന്നു. കരിങ്കുഴി ശ്രീ വയനാട്ടുകുലവൻ തൊണ്ടച്ചൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തൊണ്ടച്ചൻ ദൈവത്തിന്റെയും വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട് നടന്നു. കോഴിക്കോട് നീലാംബരി ഓർക്കസ്ട്ര അവതരിപ്പിച്ച പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് നയിച്ച ഗാനമേള അരങ്ങേറി. മാത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു. മാത്തിൽ ശ്രീ ധർമ്മശാസ്താംഗാവ ക്ഷേത്രത്തിൽ 38 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന
നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവർനിറക്കൽ ഘോഷയാത്ര നടന്നു. വടശ്ശേരി ഗണപതി ക്ഷേത്ര പരിസരത്തു നിന്നും പൂവത്തിൻ കീഴിൽ ശ്രീ നിലയറ ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും പുറപ്പെട്ട് വടശ്ശേരി സുബ്രഹ്മണ്യൻ കോവിൽ കേന്ദ്രീകരിച്ചാണ് കലവർനിറക്കൽ ഘോഷയാത്ര നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മരങ്ങാട്ടിലെത്ത ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പരിയാരം കെ കെ എൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർ പ്രിൻസിപ്പൽ കെ ടി തിമോത്തി മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഭാര്യ റോസി, മക്കൾ ഫ്രെഡി, പരേതയായ പ്രസന്ന. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൌസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൌസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനീയ ശേഖരം KVDS കളർ ഹൌസ് നടക്കാവ്. രാഷ്ട്രീയ പ്രവർത്തകരുടെ വെല്ലുവിളികൾ അതിര് കടക്കുന്നുവോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർ പ്രതികരിക്കുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ജനാധിപത്യ കക്ഷികൾക്ക് നേരെ എടുക്കുന്ന വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് സഹാബ് പിണറായി വിജയന്റെ തലപൊയ്യുമെന്ന് മധ്യപ്രദേശ് RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിന്റെ പ്രസ്താവന കാണുന്നത്. അത് മോദി സർക്കാരിന്റെ പിന്തുണയും കൂടിയുണ്ട്. ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല ഇന്ത്യയിലത്തെ പ്രമുഖ ഇടതുപക്ഷ കക്ഷികളുടെ നേതാവാണ് സഹാബ് പിണറായി. പിണറായിയുടെ തലപൊയ്യം എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാത്തതാണ്. മാത്രമല്ല അതിനെ ചോദ്യം ചെയ്യാൻ പോലും RSSന്റെ നേതൃത്വം, BJPയുടെ നേതൃത്വം ഇതിന് തയ്യാറായിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പ്രതികരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും RSS നേതൃത്വമായുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കാര്യമായി എടുക്കേണ്ടതല്ല. എല്ലാ സ്ഥലത്തും കേരളത്തിൽ RSSകാർ നടത്തുന്ന കൊലവിളിയുടെ അരിങ്കൊലയുടെ ഭാഗമായിട്ടാണ് ഇതും കാണേണ്ടത്. മംഗലാപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ മംഗലാപുരത്ത് കാലുകുത്താൻ വിടില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് ഇവിടുത്തെ നേതാക്കളാണ് എന്ന് മാത്രമാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ ഇത് രാജ്യവ്യാപകമായി കേരളത്തിൽ 356 വകുപ്പ് പ്രയോഗിക്കാനുള്ള അടവ് കേരളത്തിലാകെ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് ഒരു കലാപ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഈ രാജ്യത്ത് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ ചന്ദ്രാവത്ത് നടത്തിയിട്ടുള്ള RSSകാരനായിട്ടുള്ള അയാൾ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് പറഞ്ഞാൽ അയാൾ മാത്രമല്ല അവിടത്തെ ജനപ്രതിനിധികളായിട്ടുള്ള MP MLA ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള വേദിയിൽ വെച്ചിട്ടാണ് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തല കൊയ്യേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അയാൾ ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ഒളിവിലും തെളിവിലും എല്ലാം പോയിട്ട് ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവർ പണ്ട് ഈ കൃഷ്ണപിള്ള മരിച്ചെങ്ങനെയാണ്? പാമ്പ് കടിച്ചിട്ടാ. അപ്പോൾ അവർക്ക് ഈ പേടിയില്ല. അതിൻ്റെ അർത്ഥം തന്നെ എത്ര വലിയ കൂറ്റം കാട്ടിനുള്ളിലും പോയി ഒളിക്കാനുള്ള സൗകര്യം അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ധീരത കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൈവിടുന്നില്ല. പിണറായി ഇപ്പം എന്ന് പറഞ്ഞാൽ മംഗലാപുരം ബാംഗ്ലൂർ പോയി സുന്ദരമായി പ്രസംഗിച്ചു പോന്നു. അയാൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പോലീസ് ആവശ്യമില്ല? EMS 57 പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ഞാൻ ജനങ്ങളെ എന്നെ തിരഞ്ഞെടുത്തു, അതേ ജനങ്ങളടിയിലേക്ക് പോകുന്ന എനിക്കെന്തിനാ പോലീസ്? പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കാര്യം എന്ന് വെച്ചാൽ പോലീസില്ലാണ്ട് ഈയിടെ ഒരു ഭരണകർത്താക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പോലീസ് പിന്തുടരുന്നത് മാത്രമല്ല, അല്ലാതെ പിണറായിക്ക് അങ്ങനത്തെ യാതൊരു ഭയവുമില്ല. സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൌസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൌസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനീയ ശേഖരം KVDS കളർ ഹൌസ് നടക്കാവ്. വീണ്ടും പ്രധാന തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് അംഗീകാരം. താലൂക്ക് യാഥാർത്ഥ്യമായി. മണ്ഡലത്തിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കാൻ 40 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ 35 കോടി രൂപ അനുവദിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയങ്ങാടിയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും. കാലിക്കടവ് തൃക്കരിപ്പൂർ ഒളവറ റോഡ് മെക്കടം ടാറിങ്ങുന്ന അധികൃതരുടെ അറിയിപ്പ് പാഴായി. കുഴിയടച്ച് ഹാൻഡ് സ്പ്രേ ചെയ്യുന്ന താൽക്കാലിക അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇരുചക്രവാഹനത്തിൽ കടത്തിയ 22 കുപ്പി വിദേശ മദ്യം ചെറുപുഴ പോലീസ് പിടികൂടി. പ്രതി ഓടി രക്ഷപ്പെട്ടു.
വരൾച്ച, ഏഴോത്ത് നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങി, കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. വസന്തോത്സവത്തിനൊരുങ്ങി ഉത്തരമലബാർ, പുരോത്സവത്തിന്റെ വരവറിയിച്ച് നരയൻ പൂക്കൾ പൂത്തു. ന്യൂസ് പൂർത്തിയാവുന്നു, നമസ്കാരം.